ഹായ് ഹലോ, എല്ലാവർക്കും മിസ്റ്റർ നീന്റെ പുതിയൊരു ഗെയിമിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഡിവൈസിൽ പുഷ്പം പോലെ ലാഗൊന്നുമില്ലാതെ നല്ല എൻജോയിങ് ആയിട്ട് കളിക്കാൻ സാധിക്കുന്ന ഒരു ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു ഓപ്പൺ വേൾഡ് ഗെയിമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സാൻ ആൻഡ്രോയിസും GTA 5 വൈസിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് വൈസ് ഓൺലൈൻ 3D മൾട്ടിപ്ലയർ എന്നാണ്. ഗെയിമിൻ്റെ സൈസ് വരുന്നത് വെറും 391 MB മാത്രവുമാണ്. ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നമ്മുടെ GTA 5 എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അത്രത്തോളം ഒരു ഗ്രാഫിക്സ് ഒന്നുമില്ല, വെറും 391 MB ഉള്ളൂ. ആ രീതിയിലെ ഒരു ഗെയിമിനെ നിങ്ങൾ എടുക്കാവൂ ആദ്യം തന്നെ, അതും കൂടി പറഞ്ഞേക്കാം. അപ്പോൾ ആ ഒരു GTA എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കളിക്കുന്നത്, മിഷൻസ് ഒക്കെ എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് ഈ ഒരു ഗെയിമിനുള്ളിലും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ജോലി കണ്ടുപിടിക്കണം, കാശുണ്ടാക്കണം, അതുപോലെ തന്നെ റോബറി വേണമെങ്കിൽ നടത്താം, പോലീസുകാരുണ്ട്. നമ്മൾ കുറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വല്ല വണ്ടിയൊക്കെ ഇടിച്ചിട്ടാലും വല്ലവരെ പോയി ഇടിച്ചാലും പോലീസുകാരൊക്കെ വന്ന് പിടിച്ചോണ്ട് പോകും. അതുപോലെ തന്നെ ഹോസ്പിറ്റലുണ്ട്, ആംബുലൻസ് ഉണ്ട്, കാർ ഓട്ടിക്കാം, സൈക്കിൾ ഓട്ടിക്കാം, ബൈക്ക് ഓട്ടിക്കാം, എയ്റോപ്ലെയിൻ ഓട്ടിക്കാം, എന്ത് വേണമെങ്കിലും ഈ ഒരു ഗെയിമിനുള്ളിൽ ചെയ്യാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ഒരു ഓപ്പൺ വേൾഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളുമെല്ലാം ഈ ഒരു ഗെയിമിനുള്ളിലുമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്സിൻ്റെ സെക്ഷനിലോട്ടൊന്ന് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് തന്നെയാണ് ഈ ഒരു ഗെയിമിനുള്ളിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇതിനുള്ളിലെ വെഹിക്കിൾസിനായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ആനിമേഷനിലായിക്കോട്ടെ, മോശമല്ലാത്ത രീതിയിലാണ് അവർ ഗ്രാഫിക്സിൻ്റെ സെക്ഷനും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലോ എൻഡ് ഡിവൈസിലെല്ലാം ഈ ഒരു ഗെയിം നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നതാണ്. ഗ്രാഫിക്സിലെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ചസ് ഒക്കെ വരുത്താൻ സാധിക്കും. ഹൈ, മീഡിയം, അൾട്ര എന്നിങ്ങനെ വരെ ഗ്രാഫിക്സ് ഉണ്ട്. നമ്മുടെ ഫോണിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് നമുക്ക് കളിക്കാൻ സാധിക്കും. FPS ചേഞ്ച് ആക്കാൻ പറ്റും. കൺട്രോളിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺട്രോളാണ് ഈ ഒരു ഗെയിമിനുള്ളിലുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വലിയ രീതിയിൽ പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ കൺട്രോളിൻ്റെ ഭാഗത്തില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഗെയിമിനുള്ളിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഗസ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ FB, ഗൂഗിൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഗെയിമിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ക്യാരക്ടർ ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ള പേരും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഒരേ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഒരു ഗെയിമിൻ്റെ മാപ്പിൻ്റെ കുറച്ച് സെക്ഷനിൽ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് ആ ഒരു ഗെയിം എടുത്ത് കളിച്ച് നോക്കുമ്പോൾ എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിനുള്ളിൽ പരസ്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഓരോ ഐറ്റംസൊക്കെ റിവാർഡായിട്ട് കിട്ടും. എത്രത്തോളം പരസ്യം കാണുന്നു അതൊക്കെ വെച്ച് നമുക്ക് ഓരോ ഐറ്റംസൊക്കെ റിവാർഡായിട്ട് വാങ്ങാനും സാധിക്കും. ഓൺലൈൻ ഓപ്പൺ വേൾഡ് മൾട്ടിപ്ലെയർ ഗെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരെയൊക്കെ ആഡ് ചെയ്തിട്ട് അവർക്കൊപ്പം നമുക്കൊരു ഗ്യാങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു ഗെയിമിനുള്ളിൽ നമുക്ക് ഓരോ മിഷൻസും റോബോട്ടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മുടെ ഗ്യാങ്ങൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് നമ്മൾ ഓരോന്ന് ഓരോരുത്തരെ ഇടിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ വണ്ടി ഓടിച്ച് ഒരുമിച്ച് പോകുന്നതൊക്കെ ഒന്ന് ആലോചിക്കും. അടിപൊളി ഒരു പ്രത്യേക ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, എടുത്ത് പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിൻ്റെ വിഷ്വൽ ക്വാളിറ്റി തന്നെയാണ്. അടിപൊളിയാണ് ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ. പിന്നെ എന്താണ്, ഒരു ഹ്യൂജ് മാപ്പുണ്ട്, എല്ലാ ലോ ആൻഡ് ഡിവൈസിലും വർക്കാവും. പിന്നെ വോയിസ് വഴി നമുക്ക് എല്ലാവർക്കും കളിക്കാൻ സാധിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ വോയിസ് ചാറ്റ് അവൈലബിൾ ആണ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരുപാട് മിഷൻസ് ഉണ്ട്, ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഈ ലോ ആൻഡ് ഡിവൈസ് ആയിട്ടുള്ള ഫോണുകളിലൊക്കെ ചിലപ്പോൾ ചില രീതിയിലുള്ള കുഞ്ഞു ബഗ്ഗുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കാവാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, വർക്കാവുന്നവരൊക്കെ ഒന്ന് കളിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ അതൊന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. ഇൻ ഗെയിം മ്യൂസിക്കും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യം നൈസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗെയിം ആവറേജിനും മുകളിലാണ് എന്ന് വേണം നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത്. ആവറേജ് ഒന്നുമല്ല, അതിലും മുകളിൽ തന്നെയാണ്. 391 MB മാത്രമേ ഉള്ളെങ്കിലും ആ ഒരു MBA കാട്ടിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗെയിമിനുള്ളിൽ തന്നെ ഉള്ളത്. അത് നിങ്ങൾ കളിച്ചു നോക്കുമ്പോഴേ ആ ഒരു കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഓപ്പൺ വേൾഡ് ഗെയിംസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഗെയിം കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഗെയിംസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോവുകയാണ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റണം, ക്ലിയർ ആയിട്ട് പറയണം, അങ്ങനത്തുള്ള എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരിക. അതുപോലെ തന്നെ ഏതെങ്കിലും ഗെയിംസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ആ ഒരു ഗെയിമിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വൈസ് ഓൺലൈൻ 3D മൾട്ടിപ്ലെയർ എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഇത്രത്തോളം മാത്രമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ, ബൈ, മിസ്റ്റർ നീഡ്.